നമസ്കാരം. ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വികസന രംഗത്ത് സംസ്ഥാന സർക്കാർ വിസ്മയം തീർക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ. കരുതലും കൈത്താങ്ങുമായി ചങ്ങനാശ്ശേരി താലൂക്ക് തല അദാലത്ത്. പോളയും പായലും പൊക്കുപാലവും വില്ലനായി. കോടിമതയിൽ നിന്നും ആലപ്പുഴയ്ക്കുള്ള ബോട്ട് സർവീസ് നിലച്ചു. നടപടിയെടുക്കാതെ ജലഗതാഗത വകുപ്പ്. യൂത്ത് ലീഗിന്റെ 1 കോടി ഇനാം കൌണ്ടർ കോട്ടയത്ത് തുടങ്ങി. സിറിയൻ റിക്രൂട്ട്മെന്റ് പ്രചരണത്തിൽ തെളിവ് സമർപ്പിക്കും. ആക്ഷേപം ഉന്നയിച്ചവർ തെളിവ് നൽകാൻ ബാധ്യസ്ഥരെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. വാർത്തകൾ വിശദമായി. വികസന രംഗത്ത് സംസ്ഥാന സർക്കാർ വിസ്മയം തീർക്കുകയാണെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്ന കരുതലും കൈത്താങ്ങും ചങ്ങനാശ്ശേരി താലൂക്ക് തല അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്കനുസരിച്ച് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നതിനൊപ്പം സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കണ്ടെത്താനാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതെന്ന് സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. സംസ്ഥാന മന്ത്രിസഭയുടെ 2nd വാർഷികത്തോടനുബന്ധിച്ച് മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്ന കരുതലും കൈത്താങ്ങും ചങ്ങനാശ്ശേരി താലൂക്ക് തല അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോട്ടയത്ത് നടന്ന ജില്ലയിലെ ആദ്യ താലൂക്ക് അദാലത്തിൽ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. വികസന രംഗത്ത് സർക്കാർ വിസ്മയങ്ങൾ തീർത്ത് മുന്നേറുകയാണ്. ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. ഒരുപക്ഷെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 900 കാര്യങ്ങളിൽ 780 കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞ രൂപത്തിൽ നിൽക്കുന്നു. വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന പ്രവർത്തനങ്ങൾ അടുത്ത 6 മാസത്തിനുള്ളിൽ വിഴിഞ്ഞത്ത് ആദ്യത്തെ കപ്പലെടുക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഹൈവേകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഏറ്റവും പെട്ടെന്ന് അത് പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവന നിർമ്മാണ രംഗത്തും മറ്റ് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലുമെല്ലാം ഗവൺമെന്റ് പ്രഖ്യാപിത നയങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കി മുന്നോട്ട് വരുന്ന പൊതുസിരി എങ്ങും എവിടെയും കാണാൻ കഴിയും. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായി. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം വൈകുന്നത് നീതി നിഷേധമാകുമെന്നും അതിനാലാണ് സർക്കാർ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് ജനകീയമായ വിഷയങ്ങൾ പരിഹാരം കണ്ടെത്താൻ താമസിക്കുന്നെങ്കിൽ അത് നീതി നിഷേധമാകും. വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകണം. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം എടുക്കാൻ പറ്റുന്നതല്ലാത്ത തീരുമാനങ്ങൾ ഇനിയും കാലതാമസം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇത്തരത്തിലൊരു അദാലത്ത് കേരളത്തിലെമ്പാടും നടന്നു വരുന്നത്. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ, ചങ്ങനാശ്ശേരി നഗരസഭാ അധ്യക്ഷ സന്ധ്യ മനോജ്, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ രാജു, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. പോളയും പായലും പൊക്കുപാലവും വില്ലനായതോടെ കോടിമതയിൽ നിന്നും ആലപ്പുഴയ്ക്കുള്ള ബോട്ട് സർവീസ് നിലച്ചു. വേനലവധിക്കാലത്ത് ലഭിക്കേണ്ട മികച്ച വരുമാനമാണ് ഇതുമൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. പോളയും പായലും നീക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. ദിവസവും 5 ബോട്ട് സർവീസ് ആയിരുന്നു കോടിമത ജെട്ടിയിൽ നിന്ന് ആലപ്പുഴയ്ക്കുണ്ടായിരുന്നത്. ആറ്റിൽ പോള നിറഞ്ഞതിനൊപ്പം കടകൾ പുല്ലും വളർന്നു നിൽക്കുകയാണ്. ഇതുമൂലം ബോട്ടുകൾക്ക് ജെട്ടിയിലെത്താൻ കഴിയാത്തതിനാൽ കോടിമതയിൽ നിന്നുള്ള സർവീസുകൾ നിലച്ചു. കോട്ടയത്ത് നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള തിരുവാർപ്പിന് അടുത്തുള്ള കാഞ്ഞിരത്തു നിന്നാണ് ഇപ്പോൾ സർവീസ് ആരംഭിക്കുന്നത്. റോഡ് മാർഗം അവിടെ എത്താനും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. 3 മാസം മുൻപ് അടിഞ്ഞുകൂടിയ പോള തണ്ണീർമുക്കം ബണ്ട് തുറന്നിട്ടും ഒഴുകിപ്പോയില്ല. കിഴക്കൻ ഭാഗത്തേക്ക് ശക്തമായ കാറ്റടിക്കുന്നതിനാൽ പോള കടലിലേക്കും ഒഴുകുന്നില്ല. ഇതിനൊപ്പം ജലപാതയിലെ പൊക്കുപാലം തകരാറിലായതും പ്രശ്നമായി. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ചുങ്കത്ത് 30-ൽ പാലമാണ് തകരാറിലായത്. ജലപാതയിൽ 5-ൽ അധികം പൊക്കുപാലങ്ങളുണ്ട്. കപ്പിയും കയറും ഉപയോഗിച്ച് ആളുകൾ വലിച്ചുയർത്തുന്ന പാലങ്ങൾ പ്രശ്നമുണ്ടാക്കാറില്ല. എന്നാൽ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പൊക്കുപാലം തകരാറിലാകുന്നതുകൊണ്ട് ബോട്ട് സർവീസ് നിലയ്ക്കുന്നത് നിത്യപ്രശ്നമാണെന്ന് സ്റ്റേഷൻ മാസ്റ്റർ KK നജീബ് പറഞ്ഞു. ബോട്ടുകൾ നമ്മൾ എന്നാലും പൊളയ്ക്കാത്തോടെ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ സ്ഥിരമായി ബോട്ടുകൾക്ക് കേടുപാടുകൾ വരുന്ന കാരണം സർവീസ് നിർത്തിവെക്കേണ്ടതായ സാഹചര്യം വന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ വെട്ടിക്കാടുന്ന സർവീസ് ആരംഭിച്ചത്. വേനലവധി കാലത്ത് ആറ്റിലൂടെയും വേമ്പനാട്ട് കായലിലൂടെയുമുള്ള ബോട്ട് യാത്രയ്ക്ക് വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. പോളയും കേടായ പൊക്കുപാലവും വിനോദസഞ്ചാരികളെ അകറ്റി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ പണി നടക്കുന്നതിനാൽ ഒട്ടേറെ യാത്രക്കാരാണ് കോടിമതയിൽ നിന്നുള്ള ബോട്ടിനെ ആശ്രയിച്ചിരുന്നത്. അവധിക്കാലത്ത് ജലഗതാഗത വകുപ്പിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിരുന്ന സർവീസ് ആയിരുന്നു കോടിമത ആലപ്പുഴ ബോട്ട് സർവീസ്. പോളയും പൊക്കുപാലവും കാരണം സർവീസ് അവതാളത്തിലായപ്പോൾ മികച്ച വരുമാനം നേടാനാകുന്ന ദിവസങ്ങളാണ് നഷ്ടമാകുന്നത്.
ന്യൂസ് ബ്യൂറോ കോട്ടയം. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് 1 കോടി ഇനാം കൌണ്ടർ ആരംഭിച്ചു. ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നതായി കോട്ടയത്ത് കൌണ്ടർ ഉദ്ഘാടനം ചെയ്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. മതം മാറി 32,000 പേർ സിറിയയിലേക്ക് പോയെന്ന പ്രചാരണത്തിൽ തെളിവ് സമർപ്പിക്കാൻ യൂത്ത് ലീഗ് 1 കോടി ഇനാം കൌണ്ടർ ആരംഭിച്ചു. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കൌണ്ടർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നു. ആ നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സിറിയൻ റിക്രൂട്ട്മെന്റ് ആരോപണം. നൂറ്റാണ്ടുകളായി മനുഷ്യർ പുലർത്തിപ്പോന്ന പരസ്പരത്തിന് വർഗീയതയുടെ നിറം കലർത്തുകയാണ്. രാജ്യത്തെ ഛിന്നഭിന്നമാക്കാനുള്ള ഇത്തരം നീക്കം എതിർക്കപ്പെടണം. ഇത്രയും ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചവർ തെളിവ് നൽകാൻ ബാധ്യസ്ഥരാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ ഒരു സത്യാന്വേഷണം ആവശ്യമാണ്. ഇത്രയും ഗൗരവതരമായി ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ ആക്ഷേപത്തിന് ഉപോൽപ്പലകമായ തെളിവ് നൽകുന്നതിന് വേണ്ടി തയ്യാറാവണ്ടേ? അതാണ് യൂത്ത് ലീഗ് അതിന്റെ തെളിവ് വേണമെന്ന് പറഞ്ഞത്. ആ തെളിവെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ കൗണ്ടർ ആരംഭിക്കുന്നത്. കോട്ടയം ഗാന്ധി സ്ക്വയറിന് സമീപമാണ് കൗണ്ടർ പ്രവർത്തിച്ചത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP നാസർ അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി അമീർ ചേനപ്പാടി, മുനിസിപ്പൽ കൌൺസിലർ ടോം കോര, KM മാഹി, അസീസ് കുമാരനല്ലൂർ, അജി കൊറ്റമ്പടം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടയം. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് പുതിയ മന്ദിരം പണിയുന്നു. 5 കോടിയോളം രൂപ മുടക്കി 3 നിലകളിലായാണ് മന്ദിരം പണിയുന്നത്. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം പണിയുന്നു. ഇതിനായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റും. 4,95,00,000 രൂപ മുടക്കി 3 നിലകളിലായാണ് പുതിയ കെട്ടിട സമുച്ചയം പണിയുന്നത്. 1960 നിലവിലുള്ള പഞ്ചായത്ത് കെട്ടിടം പണിതത്. 60+ വർഷം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കാൻ സർക്കാരിന്റെ അനുമതി ലഭിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 3.5 കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം പണിയുന്നത്. 16,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ഇതിൽ പഞ്ചായത്ത് ഓഫീസ്, VEO ഓഫീസ്, SGD വിഭാഗം, കുടുംബശ്രീ ഓഫീസ്, വിവിധ സേവന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടും. പഞ്ചായത്തിന് മുൻവശത്ത് 26 ഷട്ടർ മുറികൾ വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനും പദ്ധതിയുള്ളതായി പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ പറഞ്ഞു. ഈ ഭരണസമിതി അധികാരമേറ്റ സന്ദർഭത്തിൽ തന്നെ തീരുമാനമെടുത്തതാണ് ഗ്രാമപഞ്ചായത്തിന് മനോഹരമായ പഞ്ചായത്ത് ആഫീസ് കെട്ടിടം പണിയുന്നതിന് വേണ്ടി. അതിനാവശ്യമായ എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ നടപടികൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിന് 4,95,00,000 രൂപയാണ് 95,00,000 രൂപയാണ് മുടക്കം. 4,95,00,000 രൂപയിൽ 3,50,00,000 രൂപ ബഹുമാനപ്പെട്ട MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മുടക്കുന്നത്. ബാക്കി പണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് വശം ബൈപ്പാസ് വരാൻ പോവുകയാണ്. അതിനോട് ചേർന്ന് NHN നിയമം പാലിക്കപ്പെട്ടുകൊണ്ട് 26 ഷട്ടറുകളാണ് പണിയുന്നത്. ഇപ്പോഴുള്ള കെട്ടിടം പൊളിക്കുന്നതിനായി പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ടൗൺ ഹാളിലേക്ക് ഈ മാസം തന്നെ മാറ്റാനാണ് ശ്രമിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഓഫീസിന്റെ പ്രവർത്തനം ടൗൺ ഹാളിലേക്ക് മാറ്റിയ ശേഷമാകും കെട്ടിടം പൊളിച്ചു നീക്കാൻ ടെൻഡർ ക്ഷണിക്കുകയെന്നും പ്രസിഡന്റ് KR തങ്കപ്പൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. കോട്ടയം തിരുവാതുക്കലിൽ മയക്കുമരുന്നുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. അയ്യമനം മര്യാദൂരത്ത് രാജ്ഭവനം വീട്ടിൽ ജയരാജനെയാണ് കോട്ടയം എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കയ്യിൽ നിന്നും 1.1699 ഗ്രാം MDMA പിടിച്ചെടുത്തു. വാഹനവും പിടികൂടി. കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും രാസലഹരി വിൽക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇയാൾ. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ മുഖേന നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും ഗുണഭോക്തൃ സംഗമവും നടന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് KR തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റോസമ്മ തോമസ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള ഗംഗാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ റിജോ വാളാന്തറ, സീന സലിം, ജെസ്സി തുടങ്ങിയവർ പങ്കെടുത്തു. 2017 കേരള സംസ്ഥാനത്ത് വീടില്ലാത്ത മുഴുവൻ ആൾക്കും വീട് വെച്ച് കൊടുക്കുന്ന ഒരു മിഷൻ തന്നെ രൂപീകരിക്കപ്പെടും. ആ മിഷന്റെ പേരാണ് ലൈഫ് മിഷൻ. ലൈഫ് മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പ്രവർത്തനവും സ്ഥലമില്ലാത്ത ആൾക്ക് സ്ഥലം കണ്ടെത്തി വീട് വെച്ച് കൊടുക്കുന്ന പ്രവർത്തനവുമാണ് നടക്കുന്നത്. 2017 കേരളത്തിൽ ലക്ഷക്കണക്കിന് വീടുകൾ പൂർത്തീകരിക്കപ്പെടും.
പാമ്പാടിയിൽ വൃദ്ധയുടെ സ്വർണം കബളിപ്പിച്ച് തട്ടിയെടുത്ത കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട ഇലന്തൂർ പ്രക്കാനൻ ഭാഗത്ത് കിഴക്കേ വീട്ടിൽ നിർമ്മല രാജേന്ദ്രനെയാണ് പാമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർ ഹോം നഴ്സായി ജോലി ചെയ്തിരുന്ന മീനടം ഭാഗത്തെ വീട്ടിലെ പ്രായമായ സ്ത്രീയുടെ കയ്യിൽ കിടന്ന 2 പവൻ തൂക്കമുള്ള സ്വർണവളകളാണ് ഇവർ തട്ടിയെടുത്തത്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പാമ്പാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് യുവതിയെ പിടികൂടുകയായിരുന്നു. ക്രിസ്ത്യൻ സന്യസ്ത സമൂഹത്തെ അപമാനിച്ചുകൊണ്ട് പ്രദർശനം നടത്തുന്ന കക്കുകളി നാടകവും മതവിദ്വേഷം വളർത്തുന്ന കേരള സ്റ്റോറി സിനിമയുടെയും പ്രദർശനങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. ജോസ് കെ മാണിയും സംഘവും വിവാദ നാടകവും സിനിമയും നിരോധിക്കാൻ നിവേദനം നൽകുകയല്ല വേണ്ടതെന്നും നിരോധിക്കാൻ തീരുമാനിക്കുകയാണ് വേണ്ടതെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. UDF ഇട്ട് LDF-ന്റെ ഭാഗമായി ഇന്ന് ഭരണത്തിന്റെ ഭാഗമായിരിക്കുന്ന ജോസ് കെ മാണി വിഭാഗം അവർ ഈ നാടകം നിരോധിക്കുവാനും അല്ലെങ്കിൽ സിനിമ നിരോധിക്കുവാനും നിവേദനം കൊടുക്കുകയും പ്രസ്താവന ഇറക്കുകയും അല്ല ചെയ്യേണ്ടത്. മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്നവർ അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമായിരിക്കുന്നവർ ആ മുന്നണിയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള അനീതി അവസാനിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഈ നാടകവും ഈ സിനിമയും പ്രദർശന അനുമതി അവസാനിപ്പിക്കുവാനുള്ള തീരുമാനമാണ് എടുക്കുന്നത്. അല്ലാതെ ജനങ്ങളെ പറ്റിക്കുവാനുള്ള പരിപാടിയുമായി മുന്നോട്ട് പോകരുത്. കേരള മുനിസിപ്പൽ ആന്റ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷൻ 8th സംസ്ഥാന സമ്മേളനം വെള്ളിയാഴ്ച മാമൻ മാപ്പിള ഹാളിൽ നടക്കും. രാവിലെ 10 മണിക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. തങ്ങളുടെ പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് VN പുരുഷോത്തമൻ, സെക്രട്ടറി കെ വിജയരാഘവൻ, ജനറൽ കൺവീനർ MD വർക്കി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതായത് നഗരസഭകളിൽ നിലനിർത്തിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവ് വച്ചിട്ടുള്ളത്. മറ്റുള്ള ജീവനക്കാർക്ക് മറ്റു മേഖലയിൽ നിന്ന് വന്നവർക്കൊക്കെ ട്രഷറിയിലൂടെ സർക്കാർ ശമ്പളം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പെൻഷന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേക റോളിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അറിയിപ്പ്. കോട്ടയം ജില്ലയിലെ സർക്കാർ ഹോമിയോ ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും ദിവസവേതന അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് തസ്തികകളിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള 18-നും 40-നും മധ്യേ പ്രായമുള്ള NCP, CCP എന്നീ കോഴ്സ് പാസ്സായവർക്കാണ് അവസരം. താൽപ്പര്യമുള്ളവർ ബയോഡേറ്റ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ, തിരിച്ചറിയൽ കാർഡ് എന്നിവ സഹിതം നാഗമ്പടം പാലത്തിന് സമീപമുള്ള ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ 11th രാവിലെ 11 മണിക്ക് നടക്കുന്ന വോക്കിൻ ഇന്റർവ്യൂവിൽ ഹാജരാകണം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം ഫിഷറീസ് വകുപ്പ് ലൈവ് ഫിഷ് മാർക്കറ്റ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യൂണിറ്റ് കോസ്റ്റ് 5 ലക്ഷം രൂപ. പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ യൂണിറ്റ് കോസ്റ്റിന്റെ 40% തുക സബ്സിഡിയായി ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിൽ ലഭിക്കും. താൽപര്യമുള്ളവർ അതത് മത്സ്യഭവനുമായോ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുമായോ 15th ബന്ധപ്പെടുക. 04-81-256-683. കാഞ്ഞിരപ്പള്ളി ITDP ഓഫീസിലേക്കും അനുബന്ധ ഓഫീസുകളിലേക്കും 6th ഏറ്റുമാനൂർ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷ 22 മാറ്റി. പരീക്ഷാ സമയത്തിനോ സ്ഥലത്തിനോ മാറ്റമില്ല. ഉദ്യോഗാർത്ഥികൾ തപാലിൽ ലഭിച്ച ഹാൾ ടിക്കറ്റും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം 22 പരീക്ഷയ്ക്ക് ഹാജരാകണം. വാഴൂർ ICDS പ്രൊജക്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന കറുകച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഒഴിവു വരുന്നതും തുടർന്ന് 3 വർഷത്തിനുള്ളിൽ വരാൻ സാധ്യതയുള്ളതുമായ അംഗനവാടി ഹെൽപ്പർ വർക്കർ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-നും 46 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കറുകച്ചൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് അപേക്ഷിക്കാം. SSLC വർക്കർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത. 20 വൈകുന്നേരം 5 മണിക്ക് മുൻപായി അപേക്ഷിക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസന രംഗത്ത് സംസ്ഥാന സർക്കാർ വിസ്മയം തീർക്കുന്നതായി മന്ത്രി VN വാസവൻ. കരുതലും കൈത്താങ്ങുമായി ചങ്ങനാശ്ശേരി താലൂക്ക് തല അദാലത്ത്. പോളയും പായലും പൊക്കുപാലവും വില്ലനായി. കോടിമതയിൽ നിന്നും ആലപ്പുഴയ്ക്കുള്ള ബോട്ട് സർവീസ് നിലച്ചു. നടപടിയെടുക്കാതെ ജലഗതാഗത വകുപ്പ്. യൂത്ത് ലീഗിന്റെ 1 കോടി ഇനാം കൌണ്ടർ കോട്ടയത്ത് തുടങ്ങി. സിറിയൻ റിക്രൂട്ട്മെന്റ് പ്രചരണത്തിൽ തെളിവ് സമർപ്പിക്കും. ആക്ഷേപം ഉന്നയിച്ചവർ തെളിവ് നൽകാൻ ബാധ്യസ്ഥരെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.